everyone, welcome. So, Ssc Gd enna aanu Ssc Gd clear cheyan mattum thodangiya doubt namukku clear aayittu eppozhum vannondirikkunna oru doubt aanu. Appo innu thanne namukku aa doubt onnu clear cheyyam. Okay. Appo Ssc Gd exams kazhinja varshathe karyam parayanengil oru January February aa oru samayathu January especially kazhinja varsham oru December mid mudale January aa samayathaanu exam nadannathu. Appo exam nadakkunna samayathu kazhinja varsham pala ഘട്ടങ്ങളിലായിട്ടായിരുന്നു എക്സാം നടന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഏത് സമയത്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെയും നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ഇപ്രാവശ്യം നടന്നത് അതായത് ഒരു ജാനുവരി ടു ഫെബ്രുവരി ആ സമയത്ത് എസ്പെഷ്യലി ജാനുവരി ടൈമിൽ നമ്മൾ എക്സാം ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഫെബ്രുവരിയോ മാർച്ചോ ഒക്കെ ആവുകയാണെങ്കിൽ ഫൈൻ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടി അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ മാർച്ചൊക്കെ ആണ് ആയിരിക്കും അല്ലെങ്കിൽ ഫെബ്രുവരി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ ഇരിക്കരുത് കേട്ടോ അപ്പോൾ ഒരു ഡിസംബർ പകുതിക്ക് ശേഷം നമുക്ക് എക്സാം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ജാനുവരിയിലാണ് ചിലപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാം വരിക എസ് എസ് സി എക്സാമുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള എക്സാംസ് ആണ് ജി ഡി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചുമ്മാ കിട്ടുന്ന ഒരു പരീക്ഷയാണ് എന്നല്ല എളുപ്പം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷേ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു ഡിസംബർ അവസാനത്തോടുകൂടി ഡിസംബർ പകുതിക്ക് ശേഷം എക്സാം ഉണ്ടാകും എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ചോളൂ എക്സാം മിക്കവാറും ഒരു ജാനുവരി ഫെബ്രുവരി ആ സമയത്തായിരിക്കും പക്ഷേ നിങ്ങൾ അപ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത് എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് തുടങ്ങുക പ്രാക്ടീസ് ഒക്കെ തുടങ്ങുക നിങ്ങൾ ഫിസിക്കലി ഒക്കെ നല്ല ഫിറ്റായിട്ടിരിക്കുക കാരണം ജി ഡി എക്സാമിന് ഫിസിക്കലും ഉണ്ട് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കലും കൂടെ കുറച്ച് ശ്രദ്ധിക്കുക കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഏറ്റവും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ എടുക്കുക കേട്ടോ അപ്പം ജി ഡി എക്സാംസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം എക്സാം ഡിസംബർ പകുതിക്ക് കാണുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ഇനി ഇതുവരെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ജി ഡി ഓൺലൈൻ കോഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് സോ 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും അപ്പം ലൈവ് ക്ലാസ്സുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ കോഴ്സിൽ അപ്പോൾ ഈ കോഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ക്ലാസ്സുകൾ കിട്ടും ഇപ്രാവശ്യത്തെ ലൈവ് ക്ലാസ്സുകൾ കിട്ടും അതിൻ്റെ കൂടെ മെറ്റീരിയൽസ് കിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെൻറ്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടും മോക്ക് ടെസ്റ്റുകൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് വാങ്ങി നിങ്ങൾ ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കുന്നതിനെ പറ്റിയും കൺസിഡർ ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സ് വേണമെങ്കിലും വാങ്ങാം ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നല്ലോണം പഠിക്കുക മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്യുക ജി ഡി എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക അല്ലാതെ ചുമ്മാ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കേണ്ട കാരണം എസ് എസ് സി സി ജി എല്ലിനും സി എച്ച് എസ് എല്ലിനും വരുന്നതിനേക്കാൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ജി ഡി എക്സാംസിന് വരിക ഇനി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ നിന്നിട്ട് നിങ്ങളുടെ ടൈം കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ കൂടുതൽ ജി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ജി ഡിയത് സെലക്ട് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ എന്നാൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും ഹാപ്പി ലേണിംഗ് ബൈ